പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്നാണ്. സേ പരീക്ഷയുടെയും ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുടെയും ഫീസ് എത്രയാണ്? എത്ര വിഷയത്തിൽ സേ എക്സാം എഴുതാനായി സാധിക്കും? ഇംപ്രൂവ്മെൻ്റ് എക്സാം എത്ര വിഷയത്തിൽ എഴുതാം? സേ എക്സാമിന് മുൻപ് റിവാലുവേഷൻ റിസൾട്ട് വരുമോ? സേ എക്സാമിന് പ്ലസ് ടുവിലെയും പ്ലസ് വണ്ണിലെയും പാഠഭാഗങ്ങൾ പഠിക്കേണ്ടതുണ്ടോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ ഓഡിയോ സ്റ്റേറ്റ് ഓഫ് കേരള. സ്റ്റേറ്റ് ഓഫ് കേരളയുടെ മറ്റൊരു ഓഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്ലസ് ടു റിസൾട്ടിൽ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ. ഒരുപാട് വിദ്യാർത്ഥികൾ റിവാലുവേഷന് വേണ്ടി കൊടുത്തവരുണ്ടാവാം. എന്നാൽ ഇങ്ങനെയൊന്നും കൊടുക്കാതെ, റിവാലുവേഷനൊന്നും കൊടുക്കാതെ തന്നെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനായും സേ എക്സാമിനായും കാത്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കുണ്ടാവുന്ന ഒരുപാട് സംശയങ്ങളും അതിനുള്ള ഉചിതമായ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ വീഡിയോയുടെ കമൻറ്റായും നേരിട്ടും അല്ലാതെയും ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ട്. പരമാവധി എല്ലാ ക്വസ്റ്റ്യനുകളും ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, പരമാവധി ഉത്തരം തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന്. അവർക്കുള്ള ഒരു മറുപടിയായി പറയാനുള്ളത്, സേ എക്സാമിൻ്റെയും ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെയും ഡേറ്റ് താൽക്കാലികമായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. താൽക്കാലികമായി എന്ന് പറയാൻ കാരണം, കോവിഡിൻ്റെ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു പക്ഷേ ആ തീയതി മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത മാസം 8, 9, 10 അഥവാ ഓഗസ്റ്റ് 8, 9, 10 തീയതികളിലാണ് സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെയും സേ എക്സാമിൻ്റെയും എക്സാം ഫീ നോക്കുകയാണെങ്കിൽ, ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ് ഫീസ്. അതോടൊപ്പം സർട്ടിഫിക്കറ്റിനുള്ള 40 രൂപ എക്സ്ട്രാ. ഒരു വിഷയത്തിന് 500 രൂപയും അതോടൊപ്പം 40 രൂപ എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് ഫീയും. അതാണ് ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ ഫീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സേ എക്സാമിൻ്റെ ഫീ എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് 150 രൂപയാണ്. അതോടൊപ്പം പ്രാക്ടിക്കൽ എക്സാമുകളാണെങ്കിൽ എക്സ്ട്രാ 25 രൂപയും സർട്ടിഫിക്കറ്റിന് 40 രൂപയും ആണ് ഫീസ്. അഥവാ ഒരു വിഷയത്തിന് 150 രൂപയും പ്രാക്ടിക്കൽ ഉള്ളതാണെങ്കിൽ 175 രൂപയും സർട്ടിഫിക്കറ്റിന് 40 രൂപയും. എത്ര വിഷയത്തിൽ നമുക്ക് സേ എക്സാം എഴുതാൻ സാധിക്കുമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരമായി പറയുന്നത്, ഒരു വിദ്യാർത്ഥി എത്ര വിഷയത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ അത്രയും വിഷയം നമുക്ക് സേ പരീക്ഷ എഴുതിയെടുക്കാനായി സാധിക്കും. അഥവാ 6 വിഷയത്തിൽ പരാജയപ്പെട്ടു പോയാൽ 6 വിഷയവും നമുക്ക് സേ എഴുതാനായി സാധിക്കും. എന്നാൽ റിവാലുവേഷൻ അങ്ങനെയല്ല. റിവാലുവേഷൻ 3 വിഷയം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. അഥവാ ഒരു വിദ്യാർത്ഥി 2 വിഷയത്തിൽ പരാജയപ്പെട്ടു പോയെങ്കിൽ ആ 2 വിഷയം സേ എഴുതാനും ബാക്കി 3 വിഷയങ്ങൾ ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരം അവൻ ഈ വർഷം മുതൽ നൽകിയിട്ടുണ്ട്. പിന്നീട് ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചൊരു ചോദ്യമാണ് സേ എക്സാമിന് മുമ്പ് റിവാലുവേഷൻ റിസൾട്ട് വരുമോ എന്നുള്ളത്. സേ എക്സാമിന് മുൻപ് റിവാലുവേഷൻ റിസൾട്ട് വരുമോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു. എന്നിരുന്നാലും സേ എക്സാമിൻ്റെയും ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെയും റിസൾട്ട് വരുന്ന ആ സമയത്ത് തന്നെയായിരിക്കും റിവാലുവേഷൻ റിസൾട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ റിവാലുവേഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഇംപ്രൂവ്മെൻ്റ് ചെയ്യാനോ സേ എക്സാം എഴുതാനോ നമുക്ക് സാധിക്കുകയില്ല. പിന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു സേ എക്സാമിനെ പ്ലസ് ടുവിലെയും പ്ലസ് വണ്ണിലെയും പാഠഭാഗങ്ങൾ പഠിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. പ്ലസ് ടുവിലെയും പ്ലസ് വണ്ണിലെയും പാഠഭാഗങ്ങൾ പഠിക്കേണ്ടതില്ല. പ്ലസ് വണ്ണിൽ നമുക്ക് ലഭിച്ച മാർക്ക് പെർമനൻ്റായി അവിടെ നിലനിൽക്കുന്നുണ്ടായിരിക്കും. ബാക്കി എത്ര മാർക്കാണോ നമുക്ക് ലഭിക്കേണ്ടത് അതാണ് നമ്മൾ പ്ലസ് ടു സേയിൽ നേടിയെടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.